ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ആദ്യം ഒരു കുട്ടിക്കഥയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്, എന്നാലും ഞാനത് പറയാം. ഒരു കാട്ടിൽ ഒരു പുലിയും കഴുതിയും ഭയങ്കര ഫൈറ്റായി. ഇവർ തമ്മിൽ ഭയങ്കര വാക്കുതർക്കമായി. അതായത് കഴുത പറയുകയാണ്, പുല്ലിൻ്റെ കളറ് ബ്ലൂ ആണ്, നീലയാണ് എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ പുലി പറഞ്ഞു, അല്ല നീ പറയുന്ന മണ്ടത്തരമാണ്, പുല്ലിൻ്റെ കളറ് പച്ചയാണ്. അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ഭയങ്കര ഫൈറ്റായി. അങ്ങനെ ലാസ്റ്റ് ഇവരൊരു ഒത്തുതീർപ്പിനായിട്ട് കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ അടുക്കൽ ചെന്നു. സിംഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇവർ ഈ കാര്യം പറഞ്ഞു. നമ്മുടെ പുലി പറഞ്ഞു, രാജാവേ പുല്ലിൻ്റെ കളറ് പച്ചയാണെന്ന് പറഞ്ഞിട്ട് ഈ കഴുതയ്ക്ക് മനസ്സിലാകുന്നില്ല, ഇവ പറയുകയാണ് ഇത് ബ്ലൂ ആണെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴുതയും പറഞ്ഞു, ഞാൻ പറയുന്നു പുല്ലിൻ്റെ കളറ് ബ്ലൂ ആണ്, രാജാവ് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ പറയൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ സിംഹം വിധി പ്രഖ്യാപിച്ചു. കഴുത പറഞ്ഞാണ് ശരി, കഴുതേനെ വെറുതെ വിട്ടു. നേരെ മറിച്ച് പുലി പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞിട്ട് പുലിനെ 6 മാസം പിടിച്ച് ജയിലിൽ വിട്ടു. അപ്പോഴത്തേക്കും പുലി പയ്യെ സിംഹത്തിനോട് ചെന്ന് ചോദിച്ചു, അങ്ങേക്കറിയാവുന്നതല്ലേ പുല്ലിൻ്റെ കളറ് പച്ചയാണെന്ന്, പിന്നെ അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും സിംഹം പറഞ്ഞ ഉത്തരവാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. നിന്നെപ്പോലെ ഒരുത്തൻ, അതായത് നിന്നെപ്പോലെ ശക്തിയും ബുദ്ധിയുമുള്ള ഒരുത്തൻ കഴുതയെപ്പോലെ ഒരുത്തനുമായിട്ട് തർക്കിച്ച് നിന്റെ വിലപ്പെട്ട സമയം കളഞ്ഞതിനാണ് ഈ ശിക്ഷ എന്നാണ് സിംഹം പറഞ്ഞത്. ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മനുഷ്യരിങ്ങനെയാണ്, നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും അവരുടെ തലയിലേക്ക് കയറിയില്ല. അതായത് എനിക്ക് കുറേ അധികം പേഷ്യൻസ് ഉണ്ട് ഇതേ കാറ്റഗറിയിലുള്ള പല സന്ദർഭങ്ങളിൽ വരുന്ന ആളുകളാണെന്ന് മാത്രം. 8ഉം 9ഉം HIV ടെസ്റ്റുകൾ എടുക്കും, അതുപോലെ തന്നെ DNA PCR ടെസ്റ്റ് എടുക്കും, പല സ്ഥലങ്ങളിൽ പോയി ടെസ്റ്റ് എടുക്കും, ടെസ്റ്റ് എടുത്തതിൻ്റെ ഓരോ ലാബിലും കിട്ടുന്ന സമയം നോക്കും. ആ ലാബിൽ 2 മണിക്കൂർ കൊണ്ട് കിട്ടി, ഈ ലാബിൽ 1 ദിവസം എടുത്തു, അപ്പോൾ അതല്ലേ കുറച്ചും കൂടി ആക്യുറസി ഉള്ളത്. ഇങ്ങനെ കുറേ കുറേ എന്നിട്ട് മറ്റുള്ളവരോട് ചോദിക്കും, നിങ്ങൾ പോയി ടെസ്റ്റ് എടുത്തപ്പോൾ എത്ര സമയത്തിലാണ് കിട്ടിയത്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ പോയി ടെസ്റ്റ് എടുക്കും. ഇതെല്ലാം ടെസ്റ്റ് എടുത്തിട്ടും ഇവർ പറയുന്നു, സർ എനിക്ക് സിംറ്റംസ് ഉണ്ട്, ഞാൻ എന്ത് ടെസ്റ്റാണ് എടുക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞ് സ്വന്തം ലൈഫ് തന്നെ നശിപ്പിക്കുന്ന കുറേ ആളുകൾ. ഇവരോടൊക്കെ നമ്മൾ എന്ത് പറയാനായിട്ടാണ്? നമ്മൾ കുറേ പറഞ്ഞു നോക്കി നടക്കുന്നില്ല. നമ്മൾ അത് കഴിയുമ്പോൾ പറയും, നിങ്ങൾ ബെറ്റർ നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കാണൂ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. അപ്പോഴത്തേക്കും ഇവർ വേറെ രീതിയിലാണ് കാര്യങ്ങൾ എടുക്കുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളെ ഞങ്ങൾ സയൻറ്റിഫിക്കലി ആണ് പറഞ്ഞു മനസ്സിലാക്കിക്കുന്നത്. ഞങ്ങളുടെ കോൾ സെക്ഷൻസ് അറ്റൻഡ് ചെയ്തവർക്കറിയാം, ഞങ്ങൾ കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളാണ് HIV വൈറസിനെ കുറിച്ചും വൈറസിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ചും വൈറസ് എങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ സർവൈവ് ചെയ്യും എന്നതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനുശേഷം ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു കൗൺസിലിങ്ങിന് ശേഷമാണ് എനിക്ക് മാസങ്ങൾക്ക് ശേഷം ഒന്ന് ഉറങ്ങാൻ സാധിച്ചത്, അല്ലെങ്കിൽ എനിക്ക് ഫാമിലിയായിട്ടൊന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയത്, ഞാൻ ഇപ്പോഴാണ് എന്താണ് സമാധാനം എന്നറിയുന്നതെന്ന് കുറേ ആളുകൾ വിളിച്ചും വോയിസ് മെസ്സേജ് ആയിട്ടും ഞങ്ങൾക്ക് മെയിലായിട്ടും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കുറേ ആളുകൾ സ്വന്തമായിട്ട് അവരുടെ ലൈഫും അവരുടെ ഫാമിലി ലൈഫും എല്ലാം പ്രോബ്ലത്തിൽ നിന്നും പ്രോബ്ലത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ളവർ ദയവായിട്ട്, അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലംസ് ആങ്സൈറ്റി ഡിസോർഡർ പോലുള്ള ഒരു പ്രശ്നം, നിങ്ങൾക്ക് തന്നെ പലർക്കും അറിയാം, നമ്മൾ സംസാരിക്കുന്ന പലർക്കും അറിയാം, അവർ തന്നെ പറയാറുണ്ട് എനിക്ക് ചെറിയ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് പറയാറുണ്ട്. എന്നാലും 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് തലപൊക്കുമ്പോഴത്തേക്കും, എന്നാൽ ഞാൻ പോയി ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം എന്ന് അവർക്ക് സ്വന്തമായിട്ട് ഒരു തോന്നൽ വരികയില്ല. നമ്മൾ പറഞ്ഞാലൊട്ട് അവർ കേൾക്കുകയുമില്ല. എനിവേയ്സ്, എല്ലാവരുടെയും മനസ്സിൽ ഇതൊന്നും ഇരിക്കട്ടെ, നിങ്ങൾ സെൽഫ് ായിട്ടൊന്ന് ചിന്തിച്ച് നോക്കും. എന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒരുപാട് പേയ്മെൻ്റ് ഉള്ള സെക്ഷൻസ് ആണ് HIV റിസ്ക് അനലൈസിങ് എന്നൊക്കെ പറയുന്ന സെക്ഷൻസ്, അതിലേക്കൊക്കെ തൊട്ടതിനും പിടിച്ചതിനും ഒന്നും വിളിക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. ഞങ്ങളുടെ പല വീഡിയോസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്ന് മെനക്കെടണം, ഏതൊക്കെ വീഡിയോസാണ് എവിടെയൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് പ്ലേലിസ്റ്റ് എടുത്തൊന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഉണ്ടാവും. ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പം ഈയിടെയായിട്ട് വളരെ അധികം കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നേരെ പ്രെപ്പ് മെഡിസിനെ ആശ്രയിക്കുക എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നമ്മുടെ ആളുകൾ കോണ്ടം മാത്രം കേട്ടിരുന്ന ഒരു സമയത്ത് പ്രെപ്പിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണ് കേരളത്തിൽ. അപ്പോൾ അതിനുശേഷം ഞങ്ങളാണ് ഓൺലൈൻ വഴിയും അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയും 16 മണിക്കൂറിനുള്ളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യവും ഏറ്റെടുത്തത്. അതിനുശേഷം കുറേയധികം പ്രൈവറ്റ്
ഡോക്ടേഴ്സ് ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രെപ്പ് അവരുടെ പേഷ്യൻസിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അതായത് കുറേ അധികം കുട്ടികൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം പ്രെപ്പ് കഴിക്കേണ്ട അല്ലെങ്കിൽ പ്രെപ്പ് എടുക്കേണ്ട ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾ പൊന്നുമക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, പ്രെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എച്ച് ഐ വിയിൽ നിന്നും മാത്രം പ്രിവെൻഷന് വേണ്ടിയുള്ള മെഡിസിൻ ആണ് പ്രെപ്പ് എന്നുള്ളത്. എച്ച് ഐ വി മാത്രമല്ല, ലൈംഗിക രോഗങ്ങൾ, സിഫിലിസ് ഉണ്ട്, എച്ച് പി വി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, ഇങ്ങനെ നിരവധി ലൈംഗിക രോഗങ്ങളുണ്ട്. ഇവയെ ഒന്നും നമ്മളെ പ്രെപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ മരുന്നിനെ പറ്റി ആലോചിക്കാനും അതെടുക്കുന്ന മാർഗങ്ങൾ തെരയാനായിട്ടും. രണ്ടാമത്തെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രവണതയാണ് പല ഡോക്ടേഴ്സും, പ്രത്യേകിച്ച് ഗവൺമെൻറ് എ ആർ ടി സെൻറ്ററിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഡോക്ടേഴ്സ് ആവശ്യമില്ലാതെ തന്നെ പ്രിപ്പ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, പർട്ടിക്കുലർ സ്ഥലങ്ങളുണ്ട്, അവിടുത്തെ ലിസ്റ്റുണ്ട്, അവരുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള മെഡിക്കൽ റെപ്പുമാരുടെ ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഷ്യൻ്റ് അവന് ഒരിക്കലും പ്രിപ്പ് ആവശ്യമില്ലാത്ത ഒരാളായിരിക്കാം, ഇവർ ചെല്ലുമ്പോഴത്തേക്കും ആ ഭയത്തിനെ മുതലാക്കുന്ന രീതിയിൽ, ആ ഭയത്തിനെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഇവരെ പേടിപ്പിക്കുകയും നിങ്ങൾ തീർച്ചയായിട്ടും പ്രിപ്പ് എടുക്കണം എന്ന് പറയുകയും ചെയ്തിട്ട് ഈ ഡോക്ടറുടെ പരിചയമുള്ള ഒരു മെഡിക്കൽ റെപ്പിനെ അറേഞ്ച് ചെയ്തു കൊടുക്കുകയും അയാളിൽ നിന്നും ഇവർ പ്രിപ്പ് കളക്ട് ചെയ്ത് ആവശ്യമില്ലാതെ കഴിക്കുന്ന പ്രവണതകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറേ ആളുകൾ അങ്ങനെ മെഡിസിൻ എടുത്തിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത പ്രൊസീജിയർ, അല്ലെങ്കിൽ ഇനി എന്താണ് അടുത്ത ടെസ്റ്റ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രൊസീജിയർ ഞങ്ങളിവിടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളിൽ ആർക്കെങ്കിലും പ്രിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിപ്പ് എമർജൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെയിലായിട്ടോ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. ആ ഓൺ സ്പോട്ട് തന്നെ അതിന് റിപ്ലൈ ഉണ്ടാവുന്നതായിരിക്കും. അതിനുശേഷം ഒരു എച്ച് ഐ വി റിസ്ക് അനലൈസിങ് കൗൺസിലിങ്ങിന് നിങ്ങളെ വിധേയമാക്കും. ആ സെക്ഷന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പ്രിപ്പ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇവിടുത്തെ പാനൽ തീരുമാനിക്കുക. അതിനുശേഷം ഡോക്ടേഴ്സ് കോൾ ഉണ്ടാവും. നിങ്ങളുടെ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള അലർജി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കും. മറ്റ് മെഡിക്കൽ കണ്ടീഷൻസിനെ പറ്റി ചോദിക്കും. ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ട ചില ബ്ലഡ് ടെസ്റ്റുകൾ എടുപ്പിക്കും. ആ ബ്ലഡ് ടെസ്റ്റ് എടുക്കാനായിട്ട് ജസ്റ്റ് 2 മണിക്കൂർ സമയം മതി. ആ ഒരു രീതിയിലാണ് പ്രൊസീജിയേഴ്സ് പോകുന്നത്. അതിനുശേഷം ഉടൻ തന്നെ നമ്മൾ ഇവിടുന്ന് പ്രിപ്പ് ഡിസ്പാച്ച് ചെയ്യും. 24 മണിക്കൂറും പ്രിപ്പിന് ഡിസ്പാച്ചിങ് ഉണ്ട്. 16 മണിക്കൂർ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ എവിടെയും പ്രിപ്പ് ലഭ്യമാക്കുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. പല ആളുകളും ഞങ്ങളെ വിളിക്കാറുണ്ട്, എനിക്ക് പ്രിപ്പ് വേണം എന്ന് പറയാറുണ്ട്. അതുപോലെ കൗൺസിലിംഗിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഇവർക്ക് ശരിക്കും പ്രിപ്പിൻ്റെ യാതൊരു ആവശ്യവും ഉണ്ടാവില്ല. നമ്മൾ ഇവർക്ക് പ്രിപ്പ് വേണ്ട എന്ന് പറഞ്ഞാലും ഇവർ സമ്മതിച്ച് തരത്തില്ല. എനിക്ക് പ്രിപ്പ് വേണം, നിങ്ങളെന്താണ് പ്രിപ്പ് തരാത്തത്, ഞാൻ കാശ് തരത്തില്ലെന്ന് വിചാരിച്ചിട്ടാണോ, ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാം, നിങ്ങൾ ചോദിക്കുന്ന പണം തരാം, വേണമെങ്കിൽ അതിലധികം തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നാടകികമായിട്ടുള്ള ഡയലോഗ്സ് അടിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് പ്രിപ്പിൻ്റെ യാതൊരു ആവശ്യവും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പ്രിപ്പ് എഴുതാത്തത്. ആവശ്യമില്ലാത്ത ഒരു കേസിനും ഞങ്ങൾ പ്രിപ്പ് എഴുതത്തില്ല. നേരെ മറിച്ച് റിസ്കിൻ്റെ ഒരു ചെറിയ കണികയുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകത്തുമില്ല. മറ്റൊരാളുടെ ജീവിതം വെച്ച് നമ്മൾ ആരും കളിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായി മനസ്സിലാക്കുക, ആവശ്യത്തിനും ആവശ്യമില്ലാതെയും പ്രിപ്പ് കഴിക്കുന്നവർ ഒന്നും കൂടെ ചിന്തിക്കുക, എനിക്ക് പ്രിപ്പ് വേണോ, ഞാൻ അത്രയ്ക്കും ഡീപ്പായിട്ടാണോ ആ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിൽ പോയിരിക്കുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ചാറ്റ് സെക്ഷനുമായിട്ട് ബന്ധപ്പെടുക. ചാറ്റിലും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ. പേയ്മെൻ്റ് എടുത്ത ശേഷം നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേയും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ചാറ്റിങ്ങിൽ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും പ്രിപ്പ് നിങ്ങൾക്ക് ആവശ്യമാണോ അല്ലയോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായിട്ടും ചാറ്റിംഗ് സെക്ഷനിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു കാര്യം
പ്രത്യേകം നിങ്ങൾ മനസ്സിൽ വെക്കുക. ആവശ്യമില്ലാതെ ട്രാപ്പുകളിൽ ചെന്ന് പെടരുത്. പ്രിപ്പ് ഓർക്കുക, എച്ച് ഐ വിക്ക് മാത്രമുള്ള ഒരു പ്രിവെൻഷനാണ്. മറ്റ് ലൈംഗിക രോഗങ്ങൾക്കൊന്നും പ്രിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല. മറ്റ് ലൈംഗിക രോഗങ്ങളാണ് എച്ച് ഐ വിയേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ തലപൊക്കുന്നത്. ചില തരത്തിലുള്ള റാഷസുകൾ, അല്ലെങ്കിൽ പെനിസിൽ കാണുന്ന ചില ചില ഈ കോളിഫ്ലവർ വാട്സ് പോലുള്ള സംഭവങ്ങൾ, അതുപോലെ മലദ്വാരത്തിൽ കാണുന്ന ചെറിയ വാട്സ്, ഇതെല്ലാം ലൈംഗിക രോഗങ്ങളാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും കോണ്ടം യൂസ് ചെയ്യുക. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക. ചില വാക്സിനേഷൻസ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും മറ്റ് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കേൾക്കുക. മറ്റ് ഉള്ളവരുമായിട്ട്, സ്ട്രേഞ്ചേഴ്സുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ എന്തൊക്കെ തരത്തിലുള്ള വാക്സിനേഷൻസ് ആണ് എടുക്കേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്.